ലോക്ക്ഡൌൺ ചുമ്മാ അടച്ചുപൂട്ടി ഇരിക്കാനാണോ അതോ രണ്ടാഴ്ച കാലം മനുഷ്യനെ ഒന്നും കിട്ടാതെ തൊണ്ട വരണ്ട വൈറസ് പിഞ്ഞാറം പൊട്ടുന്ന ഒച്ച കേട്ട് പിടഞ്ഞു മരിച്ചു പോകാനാണോ? എങ്കിൽ അതിനുള്ള വെള്ളം വാങ്ങി വെച്ചേക്കാൻ പറയുകയാണ് ഡോക്ടർ അജിത് കുമാർ. ഇനി ഒന്നോ രണ്ടോ വർഷം ജീവിതം ഇങ്ങനെ തള്ളി നീക്കണം എന്നതിനുള്ള ട്രെയിനിംഗ് ആണ് ലോക്ക്ഡൌൺ എന്നാണ് കണ്ണൂർ ജില്ലാ കോവിഡ് സെന്ററിൽ നോഡൽ ഓഫീസറായ ഡോക്ടർ അജിത് പറയുന്നത്. കോവിഡ് മുൻനിർത്തി വരും കാലങ്ങളിൽ പാലിക്കേണ്ട മുൻകരുതലുകളെ കുറിച്ച് സരസമായി വിശദീകരിക്കുന്ന ഡോക്ടറുടെ കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ ഇതിനോടകം തന്നെ വൈറലായിട്ടുണ്ട്. നുമ്പ അത്ര വലിയ സംഭവമല്ല എന്ന് തിരിച്ചറിയാനും അത് യാഥാർത്ഥ്യത്തിലേക്ക് പതിയെ ഉൾക്കൊള്ളാനുമുള്ള ക്രാഷ് കോഴ്സ് ആണ് ലോക്ക്ഡൌൺ എന്നാണ് ഡോക്ടർ വിശേഷിപ്പിക്കുന്നത്. വൈകിട്ട് എന്താ പരിപാടി, പരദൂഷണ സമ്മേളനം, ഉടായിപ്പ് തുടങ്ങിയവയൊക്കെ മാറ്റിവെക്കണം. സാമൂഹിക അകലവും സാമ്പത്തിക അച്ചടക്കവും പാലിക്കണം. ചുരുക്കി പറഞ്ഞാൽ ആദ്യമൊക്കെ പട്ടിണി ഒരു ബുദ്ധിമുട്ടായിരിക്കും, പിന്നെ അതൊരു ശീലമായിക്കൊള്ളും അത്ര തന്നെ. സ്കൂൾ ബെല്ലടിക്കുമ്പോൾ കുട്ടികൾ കൂകി ആർത്തുല്ലസിച്ചോടുന്നത് പോലെ ലോക്ക്ഡൌൺ കഴിയുമ്പോൾ പുറത്തിറങ്ങരുതെന്ന് ഡോക്ടർ ഓർമ്മിപ്പിക്കുന്നു. ഇനിയുള്ള കാലം സൂക്ഷിച്ചും കണ്ടും ജീവിച്ചില്ലെങ്കിൽ പണി കിട്ടും. അതെ, പണി വരുന്നുണ്ടവറാഴ്ച. പയ്യന്നൂർ സ്വദേശിയും ഇരിക്കൂർ DHSCയിൽ മെഡിക്കൽ ഓഫീസറുമായ ഡോക്ടർ അജിത് കുമാർ ഫേസ്ബുക്കിൽ എഴുതിയ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്. കഴിഞ്ഞ ദിവസം എഴുതിയ പോസ്റ്റിന്റെ അവസാനത്തെ പാരഗ്രാഫ് വെച്ച് തുടങ്ങാം. പണി വരുന്നുണ്ടവറാഴ്ച. ഇതുവരെ കണ്ടതൊക്കെ വെറും സാമ്പിൾ. ശരിക്കുള്ള യുദ്ധം കമ്പനി കാണാൻ പോണതേയുള്ളൂ. എന്തിനായിരുന്നു ലോക്ക്ഡൌൺ? രണ്ടാഴ്ചക്കാലം മനുഷ്യനെയൊന്നും കിട്ടാതെ പൊരി വെയിലിൽ കിടന്ന വൈറസ് തൊണ്ട വളരെ പിടയുമ്പോൾ എട്ട് ദിക്ക് നിന്നും പിഞ്ഞാണം പൊട്ടുന്ന ഒച്ച കേട്ട പിടഞ്ഞ് കൊറോണ മരിച്ചു പോകും എന്നാണ്. എങ്കിൽ അതിനുള്ള വെള്ളം ശശി പണ്ടേ വാങ്ങി വെച്ചു. ഇനി അങ്ങോട്ടുള്ള ജീവിതം അത് ഒന്നോ രണ്ടോ വർഷം വരെ തള്ളി നീക്കാനുള്ള ഒരു ട്രെയിനിങ്, അതാണ് ലോക്ക്ഡൌൺ. ഒന്നുകൂടി ചുരുക്കി പറഞ്ഞാൽ വൈകിട്ട് എന്താ പരിപാടി, പരദൂഷണ സമ്മേളനം, ഉടായിപ്പൊക്കെ മാറ്റിവെച്ച് സാമൂഹിക അകലം പാലിക്കാനും സാമ്പത്തിക അച്ചടക്കം പാലിക്കാനും നുമ്മ അത്ര വലിയ സംഭവമല്ല എന്ന് തിരിച്ചറിയാനും അത് യാഥാർത്ഥ്യത്തിലേക്ക് പതിയെ ഉൾക്കൊള്ളാനുമുള്ള ഒരു ക്രാഷ് കോഴ്സ്. അല്ലാതെ സ്കൂൾ ബെല്ലടിക്കുമ്പോൾ പിള്ളേർമാരെ കൂകി ആ തുല്ലസിക്കും പോലെ ഒരു നിർബന്ധിത സമയമല്ല. ചുരുക്കി പറഞ്ഞാൽ ആദ്യമൊക്കെ പട്ടിണി ഒരു ബുദ്ധിമുട്ടായിരിക്കും, പിന്നെ പേടിക്കേണ്ട, അതൊരു ശീലമായിക്കൊള്ളും അത്ര തന്നെ. ഇനി പറയുന്ന കാര്യം ഗൗരവമുള്ളതാണ്, അതുകൊണ്ട് തന്നെ അത് അക്കമിട്ട് പറയാം. പണി വന്ന ട്രെയിൻ സർവീസ് തുടങ്ങുന്നു. വടക്കേ ഇന്ത്യയിൽ സാമൂഹ്യ വ്യാപനം പലയിടത്തും നമ്മൾ വാർത്തകളിൽ കാണുന്നതിനേക്കാളും ഒരുപാട് ഗുരുതരമാണ്, നമ്മൾ കരുതിയിരിക്കണം. എയർപോർട്ട് വഴി നമ്മുടെ സഹോദരങ്ങളുടെ കൂടെ കൊറോണയും കൂടെ വന്നേക്കാം, അത് രണ്ടാമത്തേത്. അതിർത്തിക്കപ്പുറത്ത് നിന്നും പാസ് വാങ്ങി ടാക്സി പിടിച്ച് മ്യൂട്ടേഷൻ നടത്തുന്ന വൈറസും വന്നേക്കാം, അത് മൂന്നാമത്. ഇനി ടൂടിന്റെ കൂടെ ഡെങ്കു, ഹൈപ്പറ്റൈറ്റിസ്, H1N1, മലേറിയ ടീംസ്, മഴക്കാലം തുടങ്ങുമ്പോൾ വരും, പിന്നെ സീൻ കോൺട്രാ. ഇതുവരെ ഇവിടെ റിപ്പോർട്ട് ചെയ്ത കോവിഡൊക്കെ എന്താ, ശരിക്കുള്ള കോവിഡ് അങ്ങ് വരാനിരിക്കുന്നതേയുള്ളൂ. പിന്നെ പടച്ചോനെ നിങ്ങൾ കാത്തോളി എന്ന് പറഞ്ഞ് ആരോഗ്യ പ്രവർത്തകർ 3 ലെയർ മാസ്കും കൊണ്ട ഒരേങ്ങലുണ്ടേ, അപ്പോ തന്നെ കൊറോണ പിടിച്ച് കുറെ ടോട്ടർമാർക്ക് നിങ്ങൾ ഹനുമാനാണ് പഹയനാണെന്നും പറഞ്ഞ് ഒരു അവാർഡ് അങ്ങ് കൊടുക്കും. ഒരു ക്വാറന്റീനിൽ പോകുമ്പോഴാണ് ശരിക്കുള്ള സീൻ വരുന്നത്. അപ്പോഴാണ് ശരിക്കും ഹോസ്പിറ്റൽ അഡ്മിഷൻ, ക്രിട്ടിക്കൽ കെയർ, ചികിത്സ വേണ്ട രോഗികൾക്ക് ചികിത്സ നൽകാനുള്ള റിസോഴ്സ് ഇല്ലാതെ വരുന്നത്. ഇത് മോർട്ടാലിറ്റി റേറ്റ് കൂട്ടും. ഇതാണ് ഇറ്റലിയിലും അമേരിക്കയിലും ഒക്കെ സംഭവിച്ചത്. അല്ലാതെ സായ് ടെക്നോളജിക്കൽ അത്ര മോശക്കാരായതുകൊണ്ടല്ല, കുറച്ച് അനുസരണക്കേട് അവർക്കുണ്ടായെന്നുള്ളത് സത്യം പരമാർത്ഥം. വേറൊരു കാര്യം കൂടി മറച്ചു വെക്കുന്നില്ല, കൊറോണ വൈറസിന് 4 അതിലധികമോ സ്ട്രെയിൻ ഉണ്ട്. അതിൽ താരതമ്യേന ജൂനിയർ ടീം ആയിക്കൂടാ എന്നില്ല ഇപ്പോ വന്നത്. ഇനി വലിയ പുരുഷു ഫ്ലൈറ്റ് ഇറങ്ങി വന്നാൽ നമ്മൾ ഒന്നുകൂടെ വിയർക്കും. എന്തായാലും ജാക്കോ പെട്ടു. ഇനി നമുക്ക് ഇതിനെ നേരിട്ടേ പറ്റും, അതിനുള്ള മാർഗങ്ങൾ പറയാം. ലോക്ക്ഡൌൺ തീർന്നാലും വലിയ ഡെക്കറേഷൻ ഒന്നും വേണ്ട. സാമൂഹിക അകലം പാലിച്ചും കൈ കഴുകിയും അനാവശ്യ ആശുപത്രി സന്ദർശനം ഒഴിവാക്കിയും ജീവിക്കുക. ഡോക്ടർമാർ സേവനം ചെയ്യുന്നത് കൊള്ളാം. എല്ലാ മുൻകരുതലും പാലിച്ച് കൊറോണയ്ക്ക് ഡോക്ടർ ആണെന്ന് അറിയില്ലല്ലോ, ഹൈ റിസ്ക് കാറ്റഗറിയാണ്, പണിപാട്. സൂക്ഷിച്ച് ഉപയോഗിച്ചില്ല എങ്കിൽ ഇനി കുറച്ചു കഴിയുമ്പോൾ ആരോഗ്യ പ്രവർത്തകർക്ക് കർച്ചീഫും PPPയും മാത്രമേ കാണൂ. ഇനിയാണ് ശരിക്കും ഓൺലൈൻ മാർക്കറ്റ്. ഓൺലൈൻ ബാങ്കിംഗ് ഒക്കെ ഉപയോഗിക്കാൻ പോകുന്നതാ ഉടനെ ഇല്ല.
ഇനി അങ്ങോട്ട് മാറ്റങ്ങൾ ഉൾക്കൊണ്ടേ പറ്റൂ. പൊതുസ്ഥലങ്ങളിൽ തുപ്പുക, ഒന്നും രണ്ടും ചെയ്യുക, പുകവലിക്കുക തുടങ്ങിയവയെല്ലാം നിയമപരമായി നേരിടണം. ഇപ്പോ കാണുന്ന ഒരു കാര്യം എനിക്കൊന്നും വരില്ല എന്നൊരു ആറ്റിറ്റ്യൂഡാണ് പ്രത്യേകിച്ച് വിദ്യാഭ്യാസം കൂടിപ്പോയവർക്ക്. ഇന്നൊരു ബേക്കറിയിൽ കണ്ട കാര്യം, മാസ്ക് ഇടിയ സെയിൽസ്മാൻ വെറും കൈകൊണ്ട് പലഹാരങ്ങൾ ഭരണിയിൽ നിന്ന് എടുത്ത് പാക്ക് ചെയ്തു കൊടുക്കുന്നു. ഇത് തന്നെ പല ഹോട്ടലുകളിലെയും അവസ്ഥ. ചോദ്യം ചെയ്താൽ വേണമെങ്കിൽ നക്കിയാൽ മതിയെന്ന അഹങ്കാരവും അതും മാറണം. എല്ലാത്തിനും നിയമവും ഇടപെടലും വേണം, അല്ലെങ്കിൽ ക്രിമി തൊട്ട് കൊറോണ വരെ വ്യാപിച്ചുകൊണ്ടേയിരിക്കും. താടി കുടിയും വളർത്തി കുളിക്കുകയും പല്ലിനയ്ക്കാതിരിക്കുകയും ചെയ്യുന്നതല്ല ബുദ്ധിജീവി. മാറ്റങ്ങൾ നമ്മൾ ഉൾക്കൊണ്ടേ പറ്റൂ. അത് പൊതുസ്ഥലത്തിൽ തുടങ്ങി ആരാധനാലയങ്ങൾ വരെ എല്ലായിടത്തും ഇടിച്ചുകയറി പോണവനാണ് മിടുക്കനെന്ന ധാരണ മാറ്റണം. ക്യൂ നിൽക്കാനും ക്ഷമയോടെ പെരുമാറാനും നമ്മൾ പഠിക്കണം. അപ്പോയിന്റ്മെന്റ് സിസ്റ്റം എല്ലായിടത്തും കൊണ്ടുവരണം. കൊറോണ പടരുമ്പോഴും വിഷം കലർന്ന മീനും പച്ചക്കറിയും എണ്ണയും പലഹാരം വിൽക്കാൻ കാണിക്കുന്ന സാമർഥ്യം ഒഴിവാക്കണം. അത് മാത്രം മതി നമ്മുടെ ജനങ്ങൾക്ക് ഇമ്മ്യൂണിറ്റി കൂടാൻ. ഇനി പ്രളയവും കൂടി വന്നാൽ പിന്നെ അവര് നമ്മളിലായിക്കോളും. നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട. ചുരുക്കി പറഞ്ഞാൽ സാമൂഹിക അകലം, കൈ കഴുകുക, ഹോം ഐസൊലേഷൻ, ഇതൊക്കെ ഇനി അങ്ങോട്ട് ശരിക്കും തുടങ്ങാൻ പോകുന്നതേയുള്ളൂ. മാറ്റമില്ലാത്തതായി ഒന്നേ ഉള്ളൂ മാറ്റം മാത്രം. കൊറോണ മാറിയാൽ അടുത്തത് വരും, നമ്മൾ നേരിട്ടേ പറ്റും.